ഈശോയിലേറെ സ്നേഹമുള്ളവരെ, കത്തോലിക്ക തിരുസഭ ഇന്ന് വിശുദ്ധ എവ്പ്രാസ്യായുടെ ഓർമ്മ ദിനം കൊണ്ടാടുന്നു. തൃശൂർ എടുത്തുരുത്തിയുടെ വക എലുവത്തിങ്കിൽ അന്തോണി കുഞ്ഞത്തി ദമ്പതികൾക്ക് ദൈവം കൊടുത്ത സമ്മാനമാണ് വിശുദ്ധ എവ്പ്രാസ്യ. ദൈവസ്നേഹവും ത്യാഗസന്നദ്ധതയും ഒക്കെ ഒത്തിണങ്ങിയ ഒരു ജീവിതമായിരുന്നു വിശുദ്ധയുടേത്. എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു ജീവിതശൈലിക്കുടമ. സുവിശേഷ പുണ്യങ്ങളൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ ഏറെ ശ്രദ്ധ ചെലുത്തിയ ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ എവ്പ്രാസ്യ. നിശബ്ദമായ സഹനത്തിലൂടെ ദൈവത്തിന് തന്നെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുത്ത് സമർപ്പിച്ച് ഉജ്ജ്വല സ്നേഹത്തിൻ്റെ ബലിവേദിയിൽ സ്വയം ഹോമിക്കുവാൻ മനസ്സ് കാണിച്ച ഒരു ജീവിതം. മരിച്ചാലും മറക്കില്ലാട്ടോ എന്നും പറഞ്ഞ് എല്ലാവരെയും സ്നേഹിക്കുവാൻ, എല്ലാവരെയും ഉൾക്കൊള്ളുവാനായിട്ട് ഈ അമ്മയ്ക്ക് സാധിച്ചു. 1877 ഒക്ടോബർ 17 വിശുദ്ധ ജനിക്കുന്നത്. 1877 ഒക്ടോബർ 25 എടുത്തുരുത്തി പള്ളിയിൽ മാമോദിസ സ്വീകരിച്ചു. തുടർന്ന് പഠനത്തിനായിട്ട് ബോർഡിങ്ങിൽ ചേരുന്നുണ്ട്. പലപ്പോഴും രോഗിയായി തിരികെ ഭവനത്തിലേക്ക് പോകേണ്ട അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. 1889 സെപ്റ്റംബർ 17 തിരുക്കുടുംബം പ്രത്യക്ഷപ്പെട്ട് രോഗസൗഖ്യം കൊടുക്കുന്നു. 1897 ജനുവരി 15 മഠത്തിൽ ചേർന്ന്, 1897 മെയ് 9 ശിരവസ്ത്രം സ്വീകരിച്ചു. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ എവ്പ്രാസ്യ എന്ന പേരും സ്വീകരിച്ചു. 1952 ഓഗസ്റ്റ് 29 നിത്യസമ്മാനത്തിനായി ദൈവസന്നിധിയിലേക്ക് യാത്രയായി. 1987 ഓഗസ്റ്റ് 27 ദൈവദാസിയായിട്ട് പ്രഖ്യാപിച്ചു. 2006 ഡിസംബർ 3 വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തി. 2014 നവംബർ 23 വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടു. നമ്മളിന്ന് ഈ അമ്മയെ ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിന് വലിയ ഇടം കൊടുക്കുവാൻ, എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് ചില സഹനങ്ങളും സങ്കടങ്ങളുമൊക്കെ കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിൽ പൂർണ്ണമായി അർപ്പിക്കുവാൻ, വിശുദ്ധിയിൽ പരാതിയും പരിഭവവും ഇല്ലാതേക്ക് അർപ്പിക്കുവാനായിട്ട് ഈ അമ്മയുടെ കൃപ നമുക്ക് യാചിക്കാം. കത്തോലിക്ക തിരുസഭ ഇന്ന് സ്നാപക യോഹന്നാൻ്റെ ശിരഛേദനവും കൂടി ഓർക്കുന്നുണ്ട്. നമ്മൾ കാണുന്ന ഈ ഇടത്താണ് ഹെറോദസിൻ്റെ കൊട്ടാരത്തിൽ സ്നാപകൻ്റെ ശിരസ് ഛേദിക്കുന്നത്. ഛേദിക്കപ്പെട്ട ശിരസ് ഇന്ന് തിരുശേഷിപ്പായി റോമിൽ നാം ഈ കാണുന്ന ദേവാലയത്തിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ഈശോയ്ക്ക് സാക്ഷ്യമാകുവാൻ വന്നവനാണ് സ്നാപക യോഹന്നാൻ. എളിമയുടെ വലിയ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് അവൻ വളരുകയും ഞാൻ കുറയുകയും വേണമെന്ന് പറഞ്ഞ ആ വലിയ നന്മ നമുക്കിന്ന് നഷ്ടമായിട്ടുണ്ട്. അവരൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സ്വയം ശൂന്യമായി നമ്മുടെ ജീവിതവും അനുഗ്രഹമാക്കാം. എവ്പ്രാസ്യ അമ്മയുടെ തിരുനാളിൻ്റെ ദിനത്തിൻ്റെയും സ്നാപക യോഹന്നാൻ്റെ ഈ ഓർമ്മ ദിനത്തിൻ്റെയും ഒക്കെ എല്ലാ ചൈതന്യവും നമുക്ക് സ്വീകരിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.